നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, ക്യു വൺ ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ. ഇന്ന് ഭൂരിഭാഗം ആളുകളും അനുഭവിക്കുന്ന, അതുപോലെ ഒരു 90% ആളുകളിൽ എല്ലാവരും ഒരു തവണയെങ്കിലും അനുഭവിച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് അഥവാ അസിഡിറ്റി. ഇതിനുവേണ്ടി കുറേ കാലങ്ങളായി മെഡിസിൻ എടുക്കുന്നവരും ദിവസം മരുന്ന് കഴിക്കുന്നവരും അതുപോലെ തന്നെ ഒരു ദിവസം മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണ് ഒരുപാട് ആളുകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനൊക്കെയുള്ളൊരു കോസ്, അതായത് കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ദഹനം പ്രോപ്പറായി നടക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ പ്രായം, ആരോഗ്യം, എനർജി ലെവല്, മാനസികാവസ്ഥ, ഇതൊക്കെ നമ്മുടെ ദഹനത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേതിനെങ്കിലും ഒന്നിന് ഒരു ചെറിയ വ്യതിയാനം സംഭവിച്ചാൽ നമ്മുടെ ദഹനം ഇംപ്രോപ്പറാവും. ഇത് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ആളുകളിൽ കണ്ടുവരുന്നത്. ഒന്ന് അക്യൂട്ട് കണ്ടീഷനും ഒന്ന് ക്രോണിക്കും. അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്നൊരവസ്ഥയാണ്, അതായത് സഡനായിട്ട് ആളുകളിൽ കണ്ടുവരുന്നൊരവസ്ഥയാണ്. അതായത് എന്തെങ്കിലും പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സോ കോർട്ടിക്കോ സ്റ്റീറോയിഡ്സോ ഇവയൊക്കെ എടുക്കുന്ന ആളുകളിൽ പെട്ടെന്ന് വരുന്നൊരു അവസ്ഥയാണ് അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് കുറേ കാലത്തായിട്ടുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കാരണം സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിനൊക്കെ ബാധിക്കുന്നത്. ഇതാണ് ക്രോണിക് കണ്ടീഷനിൽ വരുന്നത്. ഈ കണ്ടീഷനിൽ അനീമിയൊക്കെ സംഭവിക്കാം വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി കാരണം. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ളൊരു വ്യക്തിയിൽ കാണുന്നതെന്ന് നോക്കാം. കൂടുതലായിട്ടും കണ്ടുവരുന്നത് നെഞ്ചരിച്ചിൽ, വയറ്റുനിന്നുണ്ടാകുന്ന വേദന, വയറ്റുനിന്നൊരു പുകച്ചിൽ, അതുപോലെ തൊണ്ടയിൽ ഇറിറ്റേഷന്, വായയിൽ ചെറിയ ചെറിയ അൾസേഴ്സ് അല്ലെങ്കിൽ പുണ്ണൊക്കെ ഉണ്ടാവുന്നത്, ചില ആളുകളിലാണെങ്കിൽ കഫം പതഞ്ഞിട്ട് ഛർദ്ദിക്കുന്ന മാതിരി തോന്നുക, അതുപോലെ ഛർദ്ദിക്കുക ചെയ്യുക, ചില ആളുകളിലാണെങ്കിൽ പുളിച്ച് തേട്ടി വരിക, ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇനി ഇങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾ വരാനുള്ള കാരണം നമ്മുടെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷൻ നടക്കാത്തത് കൊണ്ടാണെന്ന്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ച പാടെ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ച പാടെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ദഹനരസങ്ങളുടെ ആക്ഷൻ കുറയും, അതായത് അവരുടെ വീര്യം കുറഞ്ഞിട്ട് അവർ ഭക്ഷണമായിട്ട് മിക്സപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ദഹനം നടക്കില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച പാടെ വെള്ളം കുടിക്കരുത്. ഒരു 45 മിനിറ്റ്സോ അല്ലെങ്കിൽ 1 hour കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച പാടെ കുളിക്കുന്നത് അതൊരു നല്ല ശീലമല്ല. നമ്മൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കും, അതുപോലെ ഈവനിങ് ജോലി കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണം കൊണ്ട് ആദ്യം ഭക്ഷണം കഴിക്കും എന്നിട്ട് പോയിട്ട് കുളിക്കും. അതൊക്കെ ദഹനത്തെ വളരെ സ്ലോ ആക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കുന്നത്. ചായയിൽ ടാനിൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. ഇത് നമ്മൾ പ്രോട്ടീൻസും അയേൺസും ഒക്കെ ആയിട്ട് മിക്സാവും. ഇത് കാരണം എന്താവും, ദഹനം വളരെ സ്ലോ ആവും. അപ്പോൾ ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പിന്നെ ഭക്ഷണം കഴിച്ച പാടെ കിടക്കുന്നതും ദഹനത്തെ സ്ലോ ആക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോമ്പിനേഷൻ ഓഫ് ഫുഡാണ്, അതായത് വിരുദ്ധ ആഹാരം മാക്സിമം ഒഴിവാക്കുക. പുളിയുള്ള ഫ്രൂട്ട്സും അതുപോലെ മധുരമുള്ള ഫ്രൂട്ട്സും ഒരുമിച്ച് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ പുളിയുള്ള ഫ്രൂട്ട്സും എന്തെങ്കിലും പാലോ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റ്സൊക്കെ ഒരുമിച്ച് കഴിക്കുന്ന ശീലമുണ്ടെങ്കിലും അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ രാത്രി സമയത്ത് തൈര് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഡയറി പ്രൊഡക്റ്റ്സും നോൺ വെജും, അതായത് മത്സ്യമോ മാംസമോ ഒക്കെ ഒരുമിച്ച് കഴിക്കുന്നവരാണെങ്കിലും അത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്ന ഗ്യാപ്പ് 6 hours കൂടാൻ പാടില്ല. അതായത് ഇപ്പം രാവിലെ ഭക്ഷണം കഴിച്ചാൽ 8 o'clock ഭക്ഷണം കഴിച്ചാൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഒരു 2 o'clock ഉള്ളിൽ തന്നെ കഴിച്ചിരിക്കണം. ഇല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മളെ ദഹനം സ്ലോ ആവുകയും കൂടുതൽ ആസിഡൊക്കെ ഉൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം കഴിച്ചിട്ടായിരിക്കും കിടക്കുക. പിറ്റേ ദിവസം രാവിലെയും കഴിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് തന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കുന്ന സമയം വരെ വലിയൊരു ഗ്യാപ്പ് വരും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം, അതായത് കുറേ ദിവസം ഫ്രിഡ്ജിൽ ഭക്ഷണം വയ്ക്കുകയാണെങ്കിൽ അത് പഴകും. അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാവും. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ
ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് നമ്മൾ കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. മെയിനായിട്ടും അത് പിന്നീട് അൾസേഴ്സ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്, അതായത് സ്റ്റൊമക്ക് അൾസേഴ്സ് ഒക്കെ. പിന്നീട് അത് ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് മാറും. അത് ഇൻറ്റേർണൽ ബ്ലീഡിങ്സ് എന്ന് പറയുമ്പോൾ ശരീരം മുഴുവൻ, അതായത് നമ്മുടെ എല്ലാ ഓർഗൻസിലോട്ടും ബ്ലീഡിങ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് പിന്നെ ചില മാലിഗ്നന്റ് കണ്ടീഷനിലോട്ടൊക്കെ നയിക്കും. അപ്പം അത് ഒന്നാമത് അൾസർ ആവാനുള്ള കാരണമാണ് മെയിനായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അത് കാരണം അനീമിയ ഒക്കെ സംഭവിക്കാം ശരീരത്തിൽ. അതുമൂലം ഹാർട്ട് പാൽപിറ്റേഷൻസ് കൂടാം, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഉണ്ടാവാം, അതായത് ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ശ്വാസ തടസ്സമൊക്കെ കൂടുതലായിട്ട് കാണാം. ചില ആളുകളിൽ നമ്മൾ വോമിറ്റിംഗ് ഒക്കെ കാണാറുണ്ട്. ഈ വോമിറ്റിംഗ് ഉള്ളത് കാരണം ഡീഹൈഡ്രേഷനൊക്കെ സംഭവിക്കാം. അപ്പം ഇത്രയൊക്കെയാണ് ആളുകളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. അതിൽ CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, എത്ര ഇൻഫെക്ഷൻ എത്ര ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ CBC ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഇത് ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകളിൽ പിന്നീട് അത് അൾസറായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നു. അപ്പർ GI എൻഡോസ്കോപ്പിയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്നു ലിവറിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത് മറ്റുള്ള ഓർഗൻസിലോട്ടും പിന്നീട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം. കൂടുതലായിട്ടും അജിനോമോട്ടോസ് അടങ്ങിയ ഈ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, പ്രിപ്പയർഡ് ഫുഡൊക്കെ, അതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്കേജ്ഡ് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, മൈദയൊക്കെ കൂടുതൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഇവയൊക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെറും വയറ്റിൽ പുളിയുള്ള ഭക്ഷണങ്ങളൊന്നും കൂടുതലായിട്ടും കഴിക്കരുത്. അതുപോലെ തണുത്ത ഭക്ഷണം കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഒരു ചെറിയ ചൂടോടു കൂടി വേണം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ടുള്ള കറികൾ, കെച്ചപ്പ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. പ്രോബയോട്ടിക്സ് അടങ്ങിയ തൈര്, മോര്, അതുപോലെ സംഭാരം, യോഗർട്സ്, ഇവയൊക്കെ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നമുക്കറിയാം എന്താണ് ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന്. ഒരു ഗട്ട് മൈക്രോബയോമിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇവർ വലിയൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പ്രോബയോട്ടിക്സ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പം തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ തൈരിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. ഒരു നല്ലൊരു ഗട്ട് മൈക്രോബയോം ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ അസിഡിറ്റിയൊക്കെ കൂടുതലായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വലിയ ജീരകമോ അല്ലെങ്കിൽ പെരിഞ്ചീരകമോ അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചവച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷം. അതുപോലെ ജീരകം വറുത്ത വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ്. അതൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. അതായത് ഒരു 6 to 7 hours വരെ നമ്മൾ ഡെയിലി ഉറങ്ങണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടന്നിട്ട് ഒരു പ്രോപ്പർ മലശോധനയൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ദഹനം പ്രോപ്പറാവാൻ നമ്മൾ ഒരു ദിവസം ഒരു 45 minutes ഒക്കെ വ്യായാമം ചെയ്യുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ അസിഡിറ്റി മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പം ഇത്തരം കംപ്ലയിൻസൊക്കെ ആയിട്ട് പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരികയാണെങ്കിൽ നമ്മൾ അവരുടെ കണ്ടീഷനൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ നന്നായിട്ട് അനാലിസിസ് ചെയ്തിട്ട് അവർക്കൊരു പ്രോപ്പർ ഡയറ്റും അതുപോലെ തന്നെ പ്രോപ്പർ മെഡിക്കേഷൻസൊക്കെ നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.